നെടുമങ്ങാട് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ച ശേഷം ഭർത്താവ് ഒളിവിൽ പോയി. അവിഹിത ബന്ധം സംശയിച്ചാണ് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കണ്ണൂർ സ്വദേശിയായ പ്രീതയാണ് ആക്രമണത്തിന് ഇരയായത്. രണ്ടാം ഭർത്താവായ ജിനേഷാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പ്രീത പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രീതയുടെ രണ്ട് കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ആദ്യ വിവാഹത്തിൽ പ്രീതയ്ക്ക് ഒരു കുട്ടിയുണ്ട്. ഭർത്താവിനും കുട്ടിക്കുമൊപ്പം ഇരിഞ്ചയത്തായിരുന്നു പ്രീത വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കുട്ടിയെ ഒഴിവാക്കുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നു. പ്രീതയെ സംശയിച്ചിരുന്ന ജിനേഷ് മർദ്ദിക്കുമായിരുന്നു. ഇന്നലെ രാത്രിയിൽ പ്രീതയുടെ നാടായ കണ്ണൂരിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ബൈക്കിൽ ചിറമുക്കുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്നത്. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വെട്ടുകത്തിയെടുത്ത് ജിനേഷ് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഞാൻ രാവിലെ 6 മണിക്ക് ഇതുവഴി പോകുമ്പോഴാണ് റബ്ബർ കൊട്ടാറോടെ എന്നെ കൈ കാണിച്ച് നിർത്തി. ഇതുപോലെ ഒരു പെൺകുട്ടിയെ വെട്ടി കിട്ടേക്കണം എന്ന് പറഞ്ഞു. അതിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് കൈയെ വെട്ടി മുറിച്ച് കഴിക്കണം. അപ്പം ഭർത്താവ് ചെയ്തെന്നാണ് കുട്ടി പറഞ്ഞത്. പ്രീതയുടെ തലയ്ക്കും കാലിനും വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പ്രീത തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വട്ടപ്പാറ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.